കൊല്ലം ജില്ലക്കാർ പിശുക്കന്മാർ അല്ലെങ്കിൽ ലുബ്ധന്മാർ ആയതിൻ്റെ ചരിത്രപരമായ കാരണമെന്താണ്? കൊല്ലം കേരള സംസ്ഥാനം പിറവിയെടുക്കുന്നതിന് മുൻപേ പിറവിയെടുത്ത ജില്ല. ചരിത്രാതീത കാലം മുതൽക്കെയുള്ള കഥകൾ പറയാനുള്ള കൊല്ലം ഇന്ന് സോഷ്യൽ മീഡിയ കമൻ്റ് ബോക്സുകളിൽ എയറിലാണ്. കൊല്ലം ഫ്യൂരി, കൊല്ലം ഫയർ ഇമോജി, കൊല്ലം ലാഫിംഗ് ഇമോജി, ഓരോ കമൻറ്റുകളിലും ആവശ്യത്തിലധികം ലൈക്കും ഇമോജികളും. സ്വാർത്ഥന്മാർ, പിശുക്കന്മാർ, തെറി വിളിക്കുന്നവർ, അങ്ങനെ കമൻ്റ് ബോക്സിൽ വിശേഷപ്പെട്ടങ്ങൾ അവരോധിക്കുന്നു. കൊല്ലം ജില്ലയിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്തവർ പോലും ലാഫിംഗ് ഫേസ് ഇമോജിയും വിദേശ കമൻറ്റുകളും വാരിയെറിയുന്നു. സത്യത്തിൽ ഇത്തരത്തിൽ വെറുക്കപ്പെടേണ്ട ഒരു ലാഫിംഗ് ഫേസ് ആണോ കൊല്ലംകാർ? നമുക്ക് പരിശോധിക്കാം. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിൽ രണ്ടാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല. പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. ഈ ചാനലിൽ തന്നെ ഓപ്ഷൻ കൊടുത്ത് പോൾ നടത്തിയപ്പോൾ ട്രിവാൻഡ്രമാണ് കൂടുതൽ വോട്ട് കിട്ടിയത്. GDPയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എറണാകുളമാണ്. PSC എഴുതി സർക്കാർ ജോലി വാങ്ങുന്നവരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല. കാഷ്യൂ ക്യാപിറ്റൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് ബൈക്കുകളുള്ള ഏറ്റവും പിശുക്കന്മാരായ ജില്ല. എന്താ അല്ലേ, കേരളത്തിലെ മട്ടൺ ക്യാപിറ്റൽ. ചിന്നക്കടയിലോ കൊല്ലം ജില്ലയിലെ എവിടെയെങ്കിലോ ഇറങ്ങി ഓട്ടോ വിളിച്ചാൽ ഓട്ടോക്കാർ തമ്മിൽ റേറ്റ് വ്യത്യാസമില്ലാത്ത, കറക്കി അധികം പൈസ വാങ്ങാത്ത ജില്ല. സ്വയം നന്മമരം ചമയാത്ത, ലോകത്തിലെ ഏറ്റവും നല്ല ബിരിയാണി തങ്ങളുടേതാണെന്ന് പറയാത്ത ജില്ല. കൊടുക്കുന്ന കാശിന് മുതലാകുന്ന നല്ല റെസ്റ്റോറൻറ്റുകൾ ഈ ജില്ലയുടെ പ്രത്യേകതയാണ്. സ്വയം തങ്ങളാണ് നന്മമരത്തിലെ പച്ചപ്പൂക്കൾ എന്ന് പറയുന്നവരിൽ നിന്നും സ്വയം വിമർശനം ഉയർത്തുന്ന യഥാർത്ഥ മതേതരമുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളില്ലാത്ത ജില്ല. മതി മതി മതി, നിർത്ത്, സ്വയം പൊങ്കൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് മുഴുവൻ അതാണല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ. എന്നാൽ ഇനി കുറച്ച് ഫാക്ട്സിലേക്ക് വരാം. കൊല്ലം ബീച്ചിൽ കപ്പലടി എരിവില്ലാത്തതിന് കച്ചവടക്കാരനെ തല്ലി. ഇതിൻ്റെ റിയാലിറ്റി, തല്ലുണ്ടാക്കിയവർ തിരുവനന്തപുരം ജില്ലക്കാർ. ഫൺ ഫാക്ട്, പപ്പടത്തിൻ്റെ പേരിൽ തല്ലുണ്ടാക്കിയതിൻ്റെ ധാർമ്മിക കുറ്റം ആലപ്പുഴ ജില്ലയ്ക്ക് ഏൽക്കണ്ട. ദിവസവും സ്വർണ്ണക്കടത്തും മദ്രസാ പീഡനവും റിപ്പോർട്ട് ചെയ്യുന്ന വടക്കൻ ജില്ലകൾ നന്മമര തണലുകൾ. കമൻ്റ് ബോക്സിലെ ആഹ്ലാദക്കൂട്ടമായ മധ്യ കേരളം കോട്ടയംകാർ, പട്ടിയെ പോലും വെറുതെ വിടാത്തവർ. കൊല്ലം വളരെ മോശം. ഉടുമ്പിൽ വരെ കാമം തീർക്കുന്ന ഇടുക്കിക്കാർ. മട്ടം വെച്ചു തരുന്നില്ല എന്ന പേരിൽ വീട് പൂട്ടി ഒരു കുടുംബത്തെ കുഞ്ഞുങ്ങളുൾപ്പെടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചയാൾക്ക് മാത്രമേ കുറ്റമുള്ളൂ. പാവം പിടിച്ച ഇടുക്കി ജില്ലക്കാർ അതിനെന്ത് ചെയ്യാനാണ്? അയ്യോ പാവം. ജോളി കൊല്ലം ജില്ലക്കാരി ആവാഞ്ഞത് ഭാഗ്യം, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെല്ലാവരും വിഷം കൊടുത്ത് കൊല്ലുന്നേ എന്ന മുറവിളി കമൻറ്റ് ബോക്സുകളിൽ മുഴങ്ങിയനെ. NIT ടീച്ചറാണെന്ന് പറഞ്ഞ് അയൽവാസികളെ വിശ്വസിപ്പിച്ച് ബ്യൂട്ടി പാർലറിലായിരുന്നു ജോളി പോയിരുന്നത്. ഈ വാർത്തയുടെ കമൻറ്റ് ബോക്സുകളിൽ കണ്ട രസകരമായ കാര്യം, ഇവർ കൊല്ലം ജില്ലയിലായിരുന്നെങ്കിൽ ഒരാഴ്ച പോലും നാട്ടുകാരെ പറ്റിക്കാൻ കഴിയില്ല. പെണ്ണ് കെട്ടി വീട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ പെണ്ണിൻ്റെ ജാതകം വരെ നാട്ടുകാരറിയും. ഒരുപാട് നിഷ്കളങ്കതയും പ്രശ്നമാണ്. മുകേഷ് ഒരു TV ഷോയിൽ പറഞ്ഞതുപോലെ, അതിബഹുമാനം നൽകി കൂടെ നിന്ന് പറ്റിക്കുന്നവരെയെങ്കിലും കുറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയണം. നടൻ ശങ്കർ അത്രയും പാവമായിരുന്നു. അതായിരുന്നു നടൻ ശങ്കറിൻ്റെ ഒരു പരാജയ കാരണം. മോറിസ് കോയിൻ്റെ പേരിൽ പലരിൽ നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തിയതും നിഷ്കളങ്കതയും അറിവില്ലായ്മയും മുതലെടുത്തിട്ടാണ്. തിരുവനന്തപുരം ജില്ലക്കാരനായ സുഹൃത്ത് തമാശയ്ക്ക് പറയാറുണ്ട്, മറ്റുള്ള ജില്ലക്കാരെ പറ്റിക്കുന്നതാണ് നമ്മുടെ പണിയെന്ന്. തിരുവനന്തപുരം ജില്ലക്കാർക്ക് പറ്റിക്കാൻ കഴിയാത്ത ഒരേയൊരു ജില്ലക്കാർ കൊല്ലംകാരാണെന്ന് അഭിമാനപൂർവ്വം സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും. കൊല്ലത്തെക്കുറിച്ചുള്ള തൻ്റെ പാണമ്പാട്ട് നിർത്തി ചരിത്രത്തിലേക്ക് വരാനായിരിക്കും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇനി ചരിത്രത്തിലേക്ക് കടക്കാം. ഇബൻ ബത്തൂത്ത കണ്ട കൊല്ലവും കോഴിക്കോടും എന്ന വീഡിയോ ചെയ്യാനുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇക്കാര്യം കണ്ടെത്തുന്നത്. പല മഹത്തായ കണ്ടെത്തലുകളും ചരിത്രത്തിൽ അവിചാരിതമാണല്ലോ. ഒരു കൊല്ലംകാരൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ മറ്റുള്ള ജില്ലക്കാരെ അപേക്ഷിച്ച് ടോട്ടാലിറ്റിയിൽ പിശുക്ക് അല്ലെങ്കിൽ ലുപ്ത കൂടുതലാണെന്ന് സത്യമാണ്. വളരെയധികം പണം ചെലവഴിക്കുന്ന കണ്ണൂർക്കാരുടെ ഇടയിൽ 6 പിശുക്കന്മാരായ തലശ്ശേരിക്കാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ടോട്ടാലിറ്റിയിൽ എന്ന് പറഞ്ഞതിന് കാരണം. ഇബൻ ബത്തൂത്ത തൻ്റെ പുസ്തകത്തിൽ സഞ്ചരിക്കുന്ന രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ സ്വഭാവം വിവരിക്കാറുണ്ട്. അങ്ങനെ കൊല്ല രാജാവിനെ കുറിച്ചുള്ള വിവരണം ഇതാണ്. ദ സുൽത്താൻ ഓഫ് കൊല്ലം ഈസ് ആൻ ഇൻഫിഡൽ കാൾഡ് തിരവാരി. ഹീ റെസ്പെക്ട്സ് ദ മുസ്ലിം ആൻഡ് ജഡ്ജസ് സിവർലി തീവ്സ് ആൻഡ് പ്രൊഫിൽഗേറ്റ്സ്. നോട്ട് ദ പോയിന്റ്, ഹീ ജഡ്ജസ് സിവർലി തീവ്സ് ആൻഡ് പ്രൊഫിൽഗേറ്റ്സ്. തീവ്സ് അറിയാലോ, കള്ളന്മാർ. പ്രൊഫിൽഗേറ്റ്സിൻ്റെ അർത്ഥം ഗൂഗിളിൽ ഇപ്രകാരമാണ് വരുന്നത്. ധൂർത്തുകൾ. കൊല്ലത്തെ സുൽത്താൻ കള്ളന്മാരെയും ധൂർത്തുകാരെയും കഠിനമായി ന്യായം വിധിച്ചിരുന്നു എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം.
1300 AD ഇബ്നു ബത്തൂത്ത എന്ന മഹത്തായ ലോകസഞ്ചാരി കണ്ട കാഴ്ചയാണിത്. അതേ ജനിതകവും പാരമ്പര്യവും അറിവുകളും ശീലങ്ങളും പാരമ്പര്യമായി പേറുന്ന ഒരു ജനത ലുബ്ധർ അല്ലെങ്കിൽ പിശുക്കന്മാർ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ചരിത്ര പഠനം വളരെ ആവശ്യമാണ്. വിദേശ രാജ്യങ്ങളും ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളും മൺമറഞ്ഞുപോയ ചരിത്രത്തെ പുനർനിർമ്മിക്കുമ്പോൾ നമ്മൾ ഭാരതീയർ ചരിത്ര സ്മാരകങ്ങൾ കോഴിക്കോടിൻ്റെ വില പോലും നൽകുന്നില്ല എന്നതാണ് സത്യം.